നിങ്ങൾ ആ വെയിലത്ത് ടാർട്ടർ റോഡിൽ ഇരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നവരുടെ കയ്യിലെ കൊടി ശ്രദ്ധിച്ചോ? അവർ വിളിക്കുന്ന മുദ്രാവാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? ആസാദി, സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് അവർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കൊടിയും പിടിച്ചുകൊണ്ടിരിക്കുന്നവരുടെ സംഘടനയിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ ഇന്നും ജീവിച്ചിരുന്നേനെ. നമ്മുടെ ഒരു കോളേജിൽ, നമ്മുടെ കേരളത്തിലെ ഒരു ക്യാമ്പസിൽ ഒരു ചെറുപ്പക്കാരൻ ആൾക്കൂട്ട വിചാരണ നേരിട്ട് 3 ദിവസമായി ഭക്ഷണം കഴിക്കാതെ റാഗിങ്ങിനിരയായി ജീവൻ നഷ്ടപ്പെട്ട് നിൽക്കുന്നു. ആരിൽ നിന്നും ഈ ആസാദി വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്? എന്ത് വിളിച്ചുകൊണ്ടിരിക്കുന്നത്? സ്വാതന്ത്ര്യം വേണമെന്നും പറഞ്ഞ് ആസാദി വിളിക്കുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ ബോർഡറിൻ്റെ അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആവേശമാണ് ഇതുപോലുള്ള കുറേ ആൾക്കാർക്ക്. ആസാദി വിളി എന്നൊക്കെ പറഞ്ഞ് ഒരു രക്ഷയില്ലാത്ത ആസാദി വിളിയാണ്, ഒരു രക്ഷയില്ലാതെ വിളിക്കും. നമ്മുടെ കേരളത്തിനകത്താണെന്നുണ്ടെങ്കിൽ ആർക്കും ആസാദിയും വിളിക്കേണ്ട, ഒന്നും പറയണ്ട. നമ്മുടെ കേരളം പോലൊരു സംസ്ഥാനം, നമ്മൾ പലപ്പോഴും ഈ കേരളത്തെ പറ്റി പറയാൻ നേരത്ത് നമ്മൾ അമേരിക്കയോടൊക്കെയാണ് കമ്പയർ ചെയ്യുന്നത്. നമ്മൾ അന്താരാഷ്ട്ര നിലവാരമാണ്, നമ്മൾ ഈ രാജ്യത്ത് ഒരു സ്റ്റേറ്റുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യത്തില്ല. അങ്ങനെ അന്താരാഷ്ട്ര നിലവാരത്തിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണല്ലോ കേരളം. ആ സംസ്ഥാനത്ത് ഒരു ചെറുപ്പക്കാരൻ ഒരു കോളേജിൽ, വെറ്റിനറി കോളേജിൽ പഠിക്കാൻ പോകും. സിദ്ധാർത്ഥൻ എന്നാണ് പേര്. അവൻ്റെ അച്ഛൻ ഗൾഫിൽ കിടന്നുണ്ടാക്കിയ പണമൊക്കെയാണ്, ആ പണം ഫീസായിട്ടൊക്കെ കെട്ടിവെച്ച് അവൻ പഠിച്ച് പുറത്തേക്ക് ഇറങ്ങി ഒരു ജോലി ചെയ്ത് ഫാമിലിയായിട്ട് ജീവിക്കണം എന്നായിരിക്കുമല്ലോ എല്ലാവരുടെയും ആഗ്രഹം. അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ വളരെ ആഗ്രഹത്തോടെ കേരളത്തിനുള്ളിൽ അമേരിക്കയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ കേരളത്തിനുള്ള ഒരു കോളേജ് വരും. അവിടുത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനം, ആ കോളേജിനുള്ളിൽ അവർക്ക് കോടതിയുണ്ട്, ശിക്ഷയുണ്ട്. ആ ചെറുപ്പക്കാരനെ വിചാരണ ചെയ്യുന്നു, മർദ്ദിക്കുന്നു. 3 ദിവസം അവൻ ഭക്ഷണം കിട്ടാതെ നിൽക്കുന്നു. ഒടുവിൽ ആ ചെറുപ്പക്കാരന് ജീവൻ നഷ്ടപ്പെടുന്നു. എവിടെ? നമ്മുടെ കേരളത്തിൽ. ഈ കേരളത്തിലിരുന്നു കൊണ്ട് ഇനിയും ഇങ്ങനെ ബെടായി അടിക്കരുത് പ്രബുദ്ധത എന്നും പറഞ്ഞു. നാണമില്ലേ ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ പറയാം? ഇവിടെ ഒരു മനുഷ്യനും ഇപ്പം ആസാദി വിളിക്കുന്നില്ലല്ലോ. ഒരു കോളേജിനകത്തും കയറി എന്താ ആസാദി വിളിക്കുക? നിങ്ങൾ ഈ റോഡിനെ നടുക്കിരുന്ന് ആസാദി വിളിക്കുന്നവർ, അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് ഒരു ബോർഡർ കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന് പുറത്തുള്ള കോളേജുകൾ മുഴുവൻ ആസാദി വിളിക്കുന്നവരാണ്, നിങ്ങൾ വിളിക്കണം, അവിടെയും വിളിക്കണം. അതിനകത്ത് എനിക്ക് എതിരഭിപ്രായമൊന്നുമില്ല. അവിടെ വിദ്യാർത്ഥികൾക്കെതിരെ എന്ത് നടന്നാലും അങ്ങനെ വിളിക്കണം. ആ കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല, അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ കേരളത്തിനുള്ളിലും വിളിക്കണം. ഇവിടെ പല മീഡിയയും ഈ വാർത്ത കൊടുക്കുന്നില്ല. ഞാൻ ചില മീഡിയാസൊക്കെ നോക്കാൻ നേരത്ത് ഈ വാർത്ത കൊടുക്കുന്നില്ല. ചിലരൊക്കെ തൊപ്പിയും കുതിരയ്ക്കകത്തുമൊക്കെ കയറിയിട്ട് ഇലക്ഷൻ ന്യൂസ് മാത്രം കൊടുത്തുകൊണ്ടിരിക്കുക. അവരാരും ഈ വാർത്ത കൊടുക്കുന്നില്ല. അതെന്താ അങ്ങനെ? നമ്മുടെ കേരളത്തിൻ്റെ പുറത്താണെങ്കിൽ ഇവർ 24 മണിക്കൂർ വാർത്ത കൊടുക്കില്ലേ? വൈകിട്ട് ഇരുന്ന് ചർച്ച ചെയ്യത്തില്ലേ? ഇവർ കൊടുക്കുന്നില്ലല്ലോ. കൃത്യമായ രീതിയിൽ വാർത്ത കൊടുക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് 24 ന്യൂസാണ്. ബാക്കി ന്യൂസുകളൊന്നും കൃത്യമായ രീതിയിൽ വാർത്ത കൊടുക്കുന്നില്ല. പിന്നെ മാതൃഭൂമി ന്യൂസ് കഴിഞ്ഞ ദിവസം ചർച്ച നടത്തുന്നതൊക്കെ കണ്ടു, ഏഷ്യാനെറ്റ് ന്യൂസിലുമുണ്ട്. പക്ഷേ ഇതൊന്നും അല്ലല്ലോ, വേറെയും മാധ്യമങ്ങളുണ്ടല്ലോ, അവരാരും എന്താ കൊടുക്കാത്തത്? അപ്പം ഇതെല്ലാം ഇവരുടെയൊക്കെ കുറേയൊക്കെ രാഷ്ട്രീയമാണ്. കേരളത്തിനുള്ളിൽ എന്ത് സംഭവിച്ചാലും ഇവിടുത്തെ കുറേ എഴുത്തുകാരുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ സാംസ്കാരിക പ്രവർത്തകരുണ്ട്, ഇവരാരും മിണ്ടൂല. കേരളത്തിന് അപ്പുറത്തേക്കാണെന്നുണ്ടെങ്കിൽ ആസാദി ആസാദി എന്നും പറഞ്ഞിട്ട് ബഹളം വെച്ചുകൊണ്ടിരിക്കും. അതൊരു തരത്തിൽ ഉഡായ്പ് പരിപാടിയാണ്. കുറേ കാലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഉഡായ്പ് പരിപാടിയാണത്. കേരളത്തിനകത്ത് എന്ത് സംഭവിച്ചാലും ഇതുപോലുള്ള ഉഡായ്പുകളും മിണ്ടൂല. ഞാൻ ഇങ്ങനെ മോശമായിട്ട് സംസാരിക്കല്ല. നമ്മൾ ഒരു 18-19 വയസ്സുള്ള ഒരു പയ്യൻ പഠിക്കാൻ ചെല്ലാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ പഠിച്ചിട്ട് ഒന്ന് എക്സ്പീരിയൻസ് എടുത്ത് പുറത്തേക്ക് വന്ന് ലൈഫ് അല്ല ഫാമിലി ഒന്ന് സെറ്റാക്കുക എന്നൊക്കെയാണ് എല്ലാവരുടെയും ആഗ്രഹം. അവിടെ പോകുമ്പോഴാണ് ഇതുപോലുള്ള സംഘടിതമായി നിൽക്കുന്ന ആൾക്കാർ, യുവജന പ്രസ്ഥാനങ്ങൾ എന്നൊക്കെ പറയാൻ നേരം നമ്മൾ ആലോചിച്ച് നോക്കി, സോഷ്യലിസം, ജനാധിപത്യം, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാർ തന്നെ ഒരു സോഷ്യലിസവും ഇല്ല, ഒരു ജനാധിപത്യവും ഇല്ല. ജനാധിപത്യം എന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യനെ ഇങ്ങനെ ആക്രമിക്കാൻ പറ്റൂ? ഇങ്ങനെയൊക്കെ ആക്രമിക്കാൻ പറ്റൂ? ഇവിടുത്തെ മന്ത്രിമാരുണ്ടല്ലോ കുറേ ആൾക്കാർ, ഇവരാരും മിണ്ടൂല, ഇവരാരും മിണ്ടൂല. ഇവർ ഇവിടെ ഇതിന് പുറത്തേക്കുണ്ടെന്നുണ്ടെങ്കിൽ എന്തെല്ലാം തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് വന്നേനെ. കേരളത്തിലെ മുഖ്യമന്ത്രി എന്താണ് ആ വീട് സന്ദർശിക്കാത്തത്? ഇവരാരും മിണ്ടൂല. ഇതൊക്കെ ഒരു സീസൺ ടൈം. നമുക്ക് എതിരാണെന്നുണ്ടെങ്കിൽ ആരും മിണ്ടാതിരിക്കുന്ന കലാപരിപാടിയാണ്. നിങ്ങൾ ബി ജെ പിക്ക് എതിരാണെങ്കിലും മിണ്ടണം, സി പി എമ്മിന് എതിരാണെങ്കിലും മിണ്ടണം, കോൺഗ്രസിനെതിരാണെങ്കിലും മിണ്ടണം, എല്ലാവർക്കും എതിരായിട്ട് മിണ്ടണം. അല്ലാതെ ഏതെങ്കിലും ഒരു പക്ഷം നോക്കി മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു തരത്തിലെ അടിമ പരിപാടിയാണ്, ഉടായ്പ് പരിപാടിയാണ്. പല മീഡിയയും ഇത്തരത്തിലുള്ള പല പരിപാടി കാണിക്കുന്നുണ്ട്. പല സെലിബ്രിറ്റീസുകളും ഈ കാര്യത്തിലൊന്നും മിണ്ടുന്നില്ല. ഇതൊക്കെ മിണ്ടേണ്ട കാര്യമല്ലേ? നാളെ ഇത് ആവർത്തിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അമേരിക്കയായിട്ട് കമ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം. എല്ലാ കാര്യത്തിലും നമ്മൾക്ക് പുച്ഛമാണ് ബാക്കിയുള്ള സ്റ്റേറ്റുകൾ. അതൊന്നും ഞാൻ കമ്പയർ ചെയ്യണമെന്ന് പറയുന്നില്ല. പലയിടത്തും ആൾക്കൂട്ട ആക്രമണം ഉണ്ടാകുന്നുണ്ട്, പശുവിൻ്റെ പേരിൽ, അതിൻ്റെ പേരിൽ, ഇതിൻ്റെ പേരിൽ, പലപ്പോഴും നമ്മൾ തന്നെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ കേരളത്തിൽ ഒരു ചെറുപ്പക്കാരൻ ഒരു കോളേജിനുള്ളിൽ ഇത്രയും റാഗിങ്ങിനിരയായിട്ട് അവൻ്റെ ലൈഫ് നഷ്ടപ്പെട്ടു പോകുമ്പോൾ, അവർക്ക് ഫാമിലിക്ക് ഒരു കുട്ടിയാണ് നഷ്ടപ്പെട്ടു പോകുന്നത്, അങ്ങനെ ഒരാൾ നഷ്ടപ്പെട്ടു പോകും, പലരും സീസൺ തൊഴിലാളികളെ പോലെ മിണ്ടാതിരിക്കുന്ന ഒരു കലാപരിപാടി. ഈ ഒരു ചാനൽ ചർച്ചയിലും
ആ മരണപ്പെട്ടു പോയ സിദ്ധാർത്ഥന്റെ ഫാദർ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കൃത്യമായിട്ട് ഒന്ന് കേട്ടു നോക്കണം. മരണസമയത്തെങ്കിലും അവന്റെ വായിക്കാത്ത ഒരു അര ഗ്ലാസ് വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുക്കാത്തത് അതുപോലും ചെയ്തില്ല. 3 ദിവസമായിട്ട് അവന്റെ വയറ് എംപ്റ്റിയാ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞാൻ വെറും കള്ളം പറഞ്ഞല്ല. ഭക്ഷണം പോലും കൊടുക്കാതെ 3 ദിവസമായിട്ട് ഭക്ഷണം പോലും ആ ചെറുപ്പക്കാരന്റെ ശരീരത്തില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് വരുന്ന വാർത്തയാണ്. ഇതിനകത്ത് പോലീസ് പറയുന്നത് സിദ്ധാർത്ഥൻ ആൾക്കൂട്ട വിചാരണക്കിഴയാ എന്നുള്ളത്. അതായത് നമ്മൾ ഈ പല സ്ഥലങ്ങളിലും ആളിനെ കൈയൊക്കെ പുറകെ കെട്ടി വെച്ചിട്ട് നമ്മൾ വിചാരണ ചെയ്യും. വിചാരണ ചെയ്തിട്ട് നമ്മൾ വിധി പറയും. ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. ഇവിടെ ജനാധിപത്യമുണ്ടെന്നും ഗവൺമെൻറ് ഉണ്ടെന്നും പുരോഗമനമുണ്ടെന്നും പ്രബുദ്ധതയുണ്ടെന്നും ഒക്കെ അവകാശപ്പെടുന്ന ഈ കൊച്ചു കേരളത്തിൽ ഒരു 19-20 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ ക്യാമ്പസിനുള്ളിൽ കുറേ വിഡ്ഢികളായിട്ടുള്ള വിവരമില്ലാത്തമാതിരി ഇന്നിപ്പോൾ എന്തായി? ഇവർ കൊടിയും പിടിച്ചുകൊണ്ട് നടന്ന് ഇവരൊക്കെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും. ഇനി ഇത്ര എണ്ണവും ജയിലിൽ കിടക്കും, ജീവിതം തൊലഞ്ഞു പോകും. ഇതിൽ കൂടുതൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ പാർട്ടിയുണ്ട്, ഞങ്ങൾക്ക് അതുണ്ടെന്നൊക്കെ പറഞ്ഞ് നടന്ന ടീമൊക്കെയാണ്. ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അറസ്റ്റ് ചെയ്തതിനകത്ത് കോമഡി എന്ന് വെച്ചാൽ SFI ആ കോളേജിലെ മെയിൻ ആൾക്കാരെയാണ് അറസ്റ്റ് ചെയ്തത്. SFI യൂണിറ്റ് സെക്രട്ടറി അമൽ ഇസ്ഹാനും കോളേജ് യൂണിയൻ പ്രസിഡന്റ് കെ അരുണും കീഴടങ്ങി. നാളെ MLA ആവാൻ ഇരുന്ന ആൾക്കാരാണ്. വിചാരണ ചെയ്തിട്ട് ഇപ്പം ഒരു ചെറുപ്പക്കാരൻ്റെ കൊല കേസിലെ പ്രതിയായി. ഇപ്പം എന്ത് സംഭവിച്ച്? ജീവിതം കട്ടപ്പോകെ അകത്ത് പോയി കിടക്കും. കൂടുതലൊന്നും പാർട്ടിക്കും വരാനില്ല. പോയതെല്ലാം ഇതുപോലെ റാഗിങ്, പാർട്ടി കൂടുണ്ട്, ഞങ്ങൾ ശക്തരാണ്, ഞങ്ങൾ വിചാരണ ചെയ്യും, കൊടിയിൽ സോഷ്യലിസവും ജനാധിപത്യമൊക്കെ പറയും, ഇതുപോലെ ക്യാമ്പസിനുള്ളിൽ കൈകാര്യം ചെയ്യും. അവസാനം എന്ത് സംഭവിച്ച്? കൊലക്കേസ് കേസിലെ പ്രതിയായി. വെറ്റിനറി കോളേജ് പഠിച്ചിറങ്ങി അന്തസ്സായിട്ട് ജീവിക്കേണ്ടവർ കൊലക്കേസിലെ പ്രതി, കൊലയാളി എന്നുള്ള ലേബൽ ഇനി അറിയപ്പെടും. ഇതിൽ കൂടുതലൊന്നുമില്ല, ജീവൻ തൊലഞ്ഞുപോയി. അപ്പം ഒരു ചെറുപ്പക്കാരനെ വിചാരണ ചെയ്യുന്നു നമ്മുടെ ക്യാമ്പസിനുള്ളിൽ. ഇത് ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ശക്തമായ മലയാളികൾ ഒന്നടങ്കം വിളിക്കണം ആസാദിയിൽ നിന്ന്. ഈ ഗവൺമെൻറ്റിനെതിരെ വിളിക്കണം, ഈ യുവജന സംഘടനയ്ക്കെതിരെയും വിളിക്കണം. ഇവരുടെ മാത്രം തറവാട്ട് സ്വത്തൊന്നുമല്ല ആ മുദ്രാവാക്യം. ഇവരിൽ നിന്നും വേണം നമുക്ക് സ്വാതന്ത്ര്യം. ഇതുപോലുള്ള വിചാരണ ചെയ്യുന്ന കോടതിയും ശിക്ഷയും വിധിയും അല്ല ഇവരുടെ കയ്യിലാണ്. പിന്നെ എന്തിനാണ് ഇവിടെ ഒരു സംവിധാനം? കേരള ബോർഡറിന് അപ്പുറം എന്ത് വിഷയം വേണമെന്നാലും ബഹളം വെക്കുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ നാട്ടിൽ നമ്മൾ ജീവിക്കുന്ന സ്ഥലത്ത് ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടിട്ട് അനക്കമില്ല കുറേ ആൾക്കാർക്ക്. ഇവിടെ വിളിക്കണം ആസാദിന്ന്, ഇവർക്കെതിരെയാണ് വിളിക്കേണ്ടത് ആസാദിന്ന്. അത് ഏതെങ്കിലും ഒരു പക്ഷത്തിനെതിരെ മാത്രം വിളിക്കേണ്ട മുദ്രാവാക്യം ഒന്നുമല്ല. ഇവരിൽ നിന്നും വേണം നമ്മുടെ കുട്ടികൾക്ക് സ്വാതന്ത്ര്യം.